Hello everybody, welcome back to Nanma Unique Foods. Inna enda amma njan raavile thanne enichappo parnju innu namakku chicken fry aakkan ennittu kitchen lotu varumbo thanne njan enna kaananilla appo njan bayangara sangadathilayi ennittu njan ente ammammayode choichu ini enna engena chicken fry aakkan ini ente ammamma parayu engena aakkum nu amma parnju ammolu ഞാൻ ചിക്കൻ ഫ്രൈ തന്നെയാ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ? പക്ഷെ എണ്ണയുണ്ടാവില്ല, എണ്ണയില്ലാത്ത ചിക്കൻ ഫ്രൈ. ഓക്കേ, നമുക്ക് നോക്കാലോ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കേ, ഇത് ചിക്കൻ 400 ഗ്രാം ചിക്കൻ. 400. അതില് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ടണം. പിന്നെ എന്തെല്ലാം വേണം? ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി മൂന്ന് കൂടി ചതച്ച് വെച്ചതാണ്. അത് കൂടി ഇടാം. പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസ്. പിന്നെ എന്തെല്ലാം വേണം? എന്താ? കുരുമുളക് പൊടി വേണം. ഒരു 1/2 teaspoon കുരുമുളക് പൊടി, ഒരു 1/2 teaspoon മഞ്ഞൾ പൊടി, ഒരു 1 teaspoon മുളക് പൊടി, പിന്നെ ഗരം മസാല കുറച്ച്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 5 1/2 മണിക്കൂർ വെക്കണം മാരിനേറ്റ് ചെയ്തിട്ട്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. എന്നിട്ട് അമ്മമ്മ എന്തിനാ ഇങ്ങനെ കട്ടാക്കി വെച്ചിനി? കുറച്ച് ഇത് കട്ടാക്കി വെച്ചത് ഇത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി. ഉള്ളു വേവണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ കാലി മാത്രം ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന് ഉള്ളിൽ ഉപ്പ് പിടിക്കണം, പിന്നെ മുളക് പിടിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോ ഇത് ഇതില് ഈ ഡിഷില് നിങ്ങൾ കാലി ചേർക്കുന്നുണ്ടെങ്കിൽ അത് കട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഉള്ളില് വേവൂല. എല്ലാം പുരട്ടി 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം. ഓക്കെ, ഇനി നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ബൈ. കുറച്ച് നേരത്തേക്ക് മാത്രം. ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്നാമ്മേ ചെയ്യണ്ടേ? ഇനി ഇതാ ഒരു പാത്രം എടുക്കുക. ഞാൻ നോക്കി, എണ്ണയാ ഇല്ലല്ലോ ഇതില്. ഇല്ല, ഫുള്ള് ഡ്രൈ ആണ്. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. തീരെ എണ്ണ ഇട്ടില്ല. പിന്നെ എന്നാ എണ്ണക്ക് പകരം എന്താ ഉപയോഗിക്കുന്നേ? എന്നാ ഉപയോഗിക്കുക നമ്മള്? എന്നാ കൊഴുത്ത തേങ്ങാപ്പാൽ. തേങ്ങാപ്പാല്? ഇത് 1/2 മുറി തേങ്ങയുടെ നല്ല കൊഴുത്ത പാലാണ്. അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രമേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. നമുക്കിതിന് ഗ്യാസിൽ വെക്കാം. നല്ല രസമുണ്ട് കാണാൻ, നല്ല ടേസ്റ്റി ആണ്. ഗ്യാസ് കത്തിക്കുക, ഇത് വെക്കുക, മൂടി വെക്കുക. ഇനി മൂടി വെക്കാം നമുക്ക്. ആവട്ടെ ഇത്. നമുക്ക് ഇതെല്ലാം വെള്ള ഇത് തേങ്ങാപ്പാലെല്ലാം പോയി എണ്ണ തെളിഞ്ഞ് എന്നിട്ട് നമുക്കതിന് നോക്കാം. ഒരു 10 മിനിറ്റ് എടുക്കും. ഓക്കെ ഓക്കെ. ചിക്കൻ മൂടി വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. നല്ല പോലെ തേങ്ങാപ്പാലെല്ലാം വറ്റി വരുന്നുണ്ട് കേട്ടാ. നല്ല മണമുണ്ട് ഇവിടെ, നല്ല സ്മെല്ലല്ലേ. ഇനി ഇതിന്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ എണ്ണയിൽ കിടന്നിട്ടാണ് ഈ ചിക്കണിന് ഫ്രൈ ആവുക. കുറച്ചുകൂടി സമയം കഴിയണം, അപ്പൊ നല്ല എണ്ണ തെളിഞ്ഞ് നല്ല ഫ്രൈ ആയി വരും. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് കാണാം.
ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ ഇനി ഇതാ നോക്കിക്കോ വെറും തേങ്ങാപ്പാലല്ലേ ഇനി ഇതിലിന്ന് നല്ല പോലെ ഫ്രൈ ആയി വരണം ഇതൊരു കുറച്ച് സമയം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ നല്ല ഫ്രൈ ആയി വരും ഇത് ഓൾറെഡി നല്ല രസമുണ്ട് കാണാൻ നല്ല മണവും വരുന്നുണ്ട് തീരെ എണ്ണയില്ലാത്ത ഫ്രൈ ഇത് കുറച്ചുകൂടി ഫ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയിൽ കൂടി ഇങ്ങനെ ഫ്രൈ ആയി വരും നല്ല ഫ്രൈ ആയി വരും അതിനുശേഷം നമുക്ക് ഇത് ഓഫാക്കാം ഇതാ നമ്മള് നല്ല ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എണ്ണ ഉപയോഗിക്കാണ്ടാണ് ഈ ചിക്കൻ ഫ്രൈ അമ്മമ്മ തയ്യാറാക്കിയത് ഇതാ നല്ല സ്മെല് വരുന്നില്ലേ ആ നല്ല നമുക്ക് ചോറുണ്ണാൻ അത്ര ടേസ്റ്റി ആണ് ഇത് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മളെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് രസവും ഉണ്ട് കാണാൻ നല്ല മണവും ഉണ്ട് അല്ലേ അമ്മമ്മ നല്ല ടേസ്റ്റി ആയത് ഇത് ചോറിന്റെ കൂടെ നല്ല രസമായിരിക്കും ഇതിന്റെ പൊരിഞ്ഞു വന്ന ഭാഗം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് തീരെ എണ്ണ എടുത്തിട്ടില്ല ഞാൻ വെറും തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യണം എന്നിട്ട് ഈ ഡിഷ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കാണട്ടെ താങ്ക് യു ബൈ